ഇന്ന് ഒരു മഞ്ഞ പാത്രത്തിൽ വന്നിട്ടുണ്ട്. മഞ്ഞ പാത്രത്തിൽ കാണിക്കുന്നത് എന്താ വെച്ചാൽ കളറ് കാണാൻ എളുപ്പം ഉണ്ടാകും കേട്ടോ. നാച്ചുറലായിട്ടുള്ള കെമിക്കൽ ഇല്ലാത്ത ഒരു വേറെ രീതിയിലുള്ള ഒരു ഹെയർ ഡൈ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇതുപോലെ ഇത് കൈ കൊണ്ട് തേക്കാൻ പാകത്തിനുള്ള ഹെയർ ഡൈ ആണ്. ഒരു കെമിക്കലും ഇല്ല. മൈലാഞ്ചിയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കൂടെ ഉള്ളതല്ലേ. നല്ല മൈലാഞ്ചി കുറച്ച് നല്ല പച്ചയ്ക്ക് അരച്ച് ഉണ്ടാക്കണം. കെമിക്കലില്ലാത്ത നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ. മുടിയൊക്കെ ഇങ്ങനെ ഈ നെറ്റിയുടെ അടുത്തില്ലേ, നെറ്റിയുടെ അടുത്ത് ആദ്യം നരയ്ക്കണം. നെറ്റിയുടെ അവിടെയാണ് ആ നരയ്ക്കണ മുടി. കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണാടി കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും. അത് ആദ്യമേ കറുപ്പിക്കാനാണ് ഇത് ഉണ്ടാക്കി ഞാൻ നോക്കിയത്. കുറച്ച് ഭാവം ഇത് പക്ഷേ എല്ലാ മുടിയിലും തേക്കാം. ഇത്ര ഉണ്ടാക്കിയാൽ ഒരു പ്രാവശ്യം തലയിൽ മുഴുവൻ തേക്കാനുള്ളത്. മുടിക്ക് എല്ലാ മുടിക്കും ഒരേപോലെ കളർ വരും. ഇച്ചിരി ചെമ്പിച്ച കളറുള്ളതും നല്ല കറുപ്പ് കളറായിക്കോളും. ഇത് നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എളുപ്പത്തിനുണ്ടാക്കാം. വീട്ടമ്മമാർക്കൊന്നും ബുദ്ധിമുട്ടില്ല. വീട്ടച്ചന്മാർക്കും ചെയ്തു കൊടുക്കാം. വീട്ടമ്മമാരുണ്ടാക്കിയിട്ട് വീട്ടച്ചന്മാരുടെ മേശയിലും താടിയിലും ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒന്നാന്തര ഹെയർ ഡൈ ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കമൻ്റ് ഇടാൻ കേട്ടോ. ഈ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ നമ്മുടെ കുറേ മൈലാഞ്ചി, നമ്മുടെ മൈലാഞ്ചി എന്ന് തന്നെ പറിച്ചതാണേ. കുറച്ച് അധികം പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഇല ഞാൻ ഊരി എടുത്തിട്ടുണ്ട്. കഴുകി വാരി. ഇപ്പോൾ ഈ മേനക്ക് ഇല പറിക്കുമ്പോൾ നല്ല പോലെ കഴുകി വാരി എടുക്കണം. എന്താ വെച്ചാൽ നിറയെ പൊടിയുണ്ട്. റോഡ് സൈഡിൽ ഒന്നാമത് നിൽക്കുന്നത് അല്ലെങ്കിൽ നിറയെ പൊടി കാണും. അതുകൊണ്ട് നല്ല പോലെ കഴുകി എടുക്കണം. നല്ല കളറുള്ള മൈലാഞ്ചി കേട്ടോ. ഇത് നമ്മുടെ കയ്യിലിടാനാണെങ്കിൽ നല്ല കളറുള്ള മൈലാഞ്ചിയാണ്. നല്ല കളറുള്ള മൈലാഞ്ചി എടുക്കുമായിരിക്കും നല്ലത്. മുടിക്ക് നല്ല കളർ കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് നല്ല മൈലാഞ്ചിയാണ് ഹെന്ന എന്ന് പറഞ്ഞ സാധനം. അതും കൂടെ കൂട്ടി ഉണ്ടെങ്കിലാണ് വേഗം നമ്മുടെ മുടിയിൽ കറുപ്പ് കളറാകാൻ എളുപ്പം. അതാണ് കുറേ കുറേയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ല പോലെ അരച്ചെടുക്കും. ഇത് മുഴുവനൊന്നും വേണ്ട, എന്നാലും ഞാൻ ആ മുഴുവനും അരച്ചെടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ വെച്ചേക്കാലോ. അരച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുത്താൽ മതി. അതിൻ്റെ പൊടിക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി അധികം നമ്മൾ ശകലം ചായവെള്ളം ഒഴിച്ച്, പച്ചവെള്ളം ഒഴിച്ച് അരച്ചാലും മതി. ഞാനിപ്പോൾ ചായവെള്ളം ഒഴിച്ച് അരക്കണേ. ചായവെള്ളം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കണേ ഞാൻ കാണിച്ചില്ല കേട്ടോ. എപ്പോഴും എന്തിനത് കാണിക്കണമെന്ന് ഓർത്തുകൊണ്ടാണ്. അത് അരയാൻ ആവശ്യമുള്ള ഒരു വെള്ളം, ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിക്കുക. നല്ല പോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുക. അരച്ചപ്പോൾ ഒരുപാടൊന്നുമില്ല. ഒരു പ്രാവശ്യം തലയിലും മുടിയിലും നിറച്ചിട്ടേക്കാനുള്ള ഉള്ളൂ. അല്ലാണ്ടോ നല്ല പോലെ അരിഞ്ഞിട്ടുണ്ട്. നല്ല നാച്ചുറലായിട്ടുള്ള മൈലാഞ്ചിയാണ് ഇത്. വാങ്ങിക്കാൻ പൊടിയോ ഒന്നുമല്ല. നാച്ചുറലായിട്ടുള്ള ഹെയർ ഡൈ ഉണ്ടാക്കണ മൈലാഞ്ചി. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി ചേർത്ത് കൊടുക്കാം. ഇന്നാളുണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. തല തേച്ചിട്ട് കറുപ്പ് കളർ വീണില്ലായിരുന്നോ. അതൊക്കെ രണ്ട് സ്പൂൺ നെല്ലിക്കപ്പൊടി, രണ്ട് സ്പൂൺ മതിയേ. നെല്ലിക്കപ്പൊടി ഇപ്പോൾ പൊടിയായിട്ടുള്ളൂ. ഇനിച്ച് നെല്ലിക്ക മേടിച്ചിട്ട് നമുക്ക് അടുത്ത ഡൈ ഉണ്ടാക്കുമ്പോൾ നെല്ലിക്ക, പച്ച നെല്ലിക്ക വെച്ചുണ്ടാക്കണം. ഇതിലേക്ക് അങ്ങ് യോജിപ്പിച്ച് കൊടുക്കണം. ഇത് ഉണ്ടാക്കി അരമണിക്കൂർ വെക്കണം കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ നല്ലോണം പൊടി ചേർത്ത സാധനം ഇതിലേക്ക് മിക്സ് ആവുള്ളൂ. പിന്നെ വേറെയും കുറച്ച് സാധനങ്ങൾ ചേർക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കണം. ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കണം. എന്തിനാന്ന് വെച്ചാൽ തലയിലെ താരനോ ഫംഗസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഈ അലർജി പോലെയുള്ള ഒന്നും ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കണം.
നല്ല പോലെ താരന്. ചിലവർക്കൊക്കെ ചൊറിച്ചിലൊക്കെ കാണും, എല്ലാം ചിലപ്പോൾ കട്ടിലായി പിടിക്കില്ല. ഉണ്ടോ കുരയ്ക്കണത്? അത് ഞാൻ കുരയ്ക്കൽ വരുമ്പോഴൊന്നും മാറ്റുന്നൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ നാച്ചുറലായിട്ടുള്ള സൗണ്ടൊക്കെ കേൾക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പട്ടി കുരച്ചാലും കേൾക്കണം, കോഴി കരയാനൊക്കെ കേൾക്കണ്ടേ? അതുകൊണ്ട് ഇനി ഇതിനകത്തേക്ക് അടുത്ത് ചേർക്കണ്ടേ. നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സ്നേഹം കൊണ്ട് പറഞ്ഞാണേ. എൻ്റെ ചാനലൊന്ന് ഗ്രോ ആവാൻ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണേ. ഇതിനകത്തേക്ക് നമ്മൾ ചിരട്ടക്കരിയും കൂടെ ചേർക്കുന്നുണ്ട്. ചിരട്ട ഞാൻ അരച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് അണി ചേർക്കാൻ പോകണം. ഇനി അടുത്തത് അതുകൊണ്ടാണ് പറഞ്ഞത് നാച്ചുറലായിട്ടുള്ള കെമിക്കലൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പൊടിച്ച് വെച്ചിരുന്നതാണ്. ഒരു 2 സ്പൂൺ ചേർക്കണം. അതിലേക്ക് വേറെ ഒരു കൂട്ടം കൂടെ ചേർക്കാനുണ്ട്. ചായ വെള്ളം മിച്ചം ഉണ്ടെങ്കിൽ കളയരുത് കേട്ടോ. ഇതൊക്കെ തേച്ചിട്ട് കഴുകി കളയാൻ നേരത്തെ അതും കൊണ്ട് 1 സ്പൂൺ നീലയമരിപ്പൊടിയും കൂടെ ചേർക്കണം. 1 സ്പൂൺ ചേർത്താൽ ഞാനത് അപ്പടി വേറെ ഇരിപ്പുണ്ട്, എന്നാലും ഞാനിത് ഇത്രയും ചേർത്തു മുഴുവൻ അങ്ങ് ചേർത്തു. 1.5 സ്പൂണുണ്ട്. ഇനി ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേന് വെള്ളം കുറവാണെന്ന് തോന്നി, നമ്മുടെ ചായ വെള്ളമില്ലേ അതിരിപ്പുണ്ടല്ലോ, അതങ്ങ് കൂട്ടിച്ചേർക്കണം. ഇരുമ്പ് പാത്രത്തിൽ ഉണ്ടാക്കുവാണെങ്കിൽ അതാണ് നല്ലത്. ഇത് നമ്മൾ ഉണ്ടാക്കി 1.5 മണിക്കൂറാകുമ്പോഴത്തേനും തലേ തേക്കുന്നുണ്ട്. ഇരുമ്പ് പാത്രത്തിൽ ഉണ്ടാക്കിയില്ലേലും കുഴപ്പമില്ല, അതിപ്പോൾ നല്ല കളർ കിട്ടുന്നുണ്ട്, നാച്ചുറലായിട്ടുള്ള കളറ് കിട്ടുന്നുള്ളത് കൊണ്ട് ഇരുമ്പ് പാത്രത്തിൽ ഉണ്ടാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത്രയും എളുപ്പമുള്ള ഒരു കെമിക്കൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. തേക്കുമ്പോൾ തലയെ തേക്കുമ്പോൾ ഷിമ്മിക്കൂടോ എന്തെങ്കിലും ഗ്ലൗസോ എന്തെങ്കിലും ഇട്ടിട്ട് വേണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ആ കറുത്ത കളർ നമ്മുടെ കയ്യിലെ പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു സ്വല്പം വെള്ളം കൊണ്ട് ചേർക്കണം. എന്നുവെച്ചാൽ പൊടി ചേർത്തേക്കുന്നതുകൊണ്ട് 1.5 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേനും അത് ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത്. ഇപ്പോൾ തന്നെ അത് കളർ നല്ല കളറായില്ലേ, നമ്മൾ മൈലാഞ്ചിക്ക് നല്ല പച്ച കളറായിരുന്നു, കടും പച്ച. നല്ല മൂത്ത ഇലയായിരുന്നു കൊണ്ട് മൂത്ത ഇല പറിച്ച് അരക്കണം. അതുകൊണ്ടാണ് അതിനാണ് നല്ല, എല്ലാവരും പറയുന്നത് ഇളം ഇല അല്ല മൂത്ത ഇലയ്ക്കാണ് കളർ കൂടുതൽ കേട്ടോ. ഇപ്പോൾ തന്നെ അത് നല്ല കറുപ്പ് കളറായി. 1.5 മണിക്കൂർ ഇരിക്കും കൂടെ ചെയ്യുമ്പോഴത്തേനും നല്ല പോലെ ആയിക്കോളും. എന്നിട്ട് ഇത് തലയിൽ തേച്ചിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ തലയിൽ ഇരുന്ന് വെള്ളം വലിഞ്ഞ് ഉണങ്ങി പിടിച്ച് കഴിഞ്ഞിട്ട് വേണം കഴുകി കളയാൻ. നേരം ഈ ചായ വെള്ളം മിച്ചമുള്ളതും കൊണ്ട് കഴുകിയിട്ട് വേണം കഴുകാൻ. എന്ന് വെച്ചാൽ കളയണ്ടെന്നാണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ചായ വെള്ളം കൊണ്ട് മാത്രമല്ല കഴുകാൻ. ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ എല്ലാവരും, ഒന്ന് തലയിൽ തേച്ച് നോക്ക്. ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും. കമൻ്റ് ഇടുമ്പോഴത്തേനും ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം ഇതൊന്ന് തലയിൽ തേച്ച് നോക്കി പിടിക്കുമോ എന്നറിയണ്ടേ. നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കമൻ്റ് ഇട്ട് നോക്കൂ, 100% ഉറപ്പാണേ. ഇനി ഉണ്ടാക്കി നോക്കട്ടോ. താങ്ക് യു.